നമസ്കാരം. പ്രധാന വാർത്തകൾ. മുക്കത്ത് വാഹനാപകടത്തിൽ ഒരു മരണം, ഒരാൾക്ക് ഗുരുതര പരിക്ക്. താമരശ്ശേരിയിൽ കാർ കടയിലേക്ക് പാഞ്ഞു കയറി, 4 പേർക്ക് പരിക്ക്. വൈത്തിരിയിലും വാഹനാപകടം. തിരുവനന്തപുരം പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ വിജിലൻസ് പരിശോധന, നടപടി റേഞ്ച് ഇൻസ്പെക്ടർക്കെതിരായ പരാതി. കരിപ്പൂരിൽ സ്വർണവേട്ട, യാത്രക്കാരനിൽ നിന്ന് പിടിച്ചത് 25 ലക്ഷം രൂപയുടെ സ്വർണം. കടത്താൻ ശ്രമിച്ചത് ഉപകരണങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ചു. വർക്കലയിൽ കടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇനി കാഴ്ചകൾ കാണാം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സജ്ജം, സഞ്ചാരികളെ ആകർഷിക്കാൻ പ്രത്യേക സാഹസിക വിനോദങ്ങൾ. പേര ഗ്രാമമാകാൻ കാസർഗോഡ് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് നട്ടുപിടിപ്പിക്കുന്നത് 10,000 തൈകൾ. കാടിറങ്ങുന്ന വന്യത. കാട്ടാനഭീതിയിലാണ് ഇടുക്കി ഉപ്പുതറയിലെ കർഷകർ. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെയാണ് കാട്ടാനകൾ ഇവിടെ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ 7-4 വാർഡുകളിൽ ഉൾപ്പെട്ട മാക്കപ്പതാൽ കൂപ്പുപറ മേഖലകളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. ഇതോടെ പകൽ സമയം പോലും ഭീതിയോടെയാണ് ആളുകൾ വീടുകളിൽ കഴിയുന്നത്. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാനും കർഷകർക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ സ്ഥിരമായി തമ്പടിക്കുകയാണ്. വനംവകുപ്പ് അധികൃതരെ വിവരമറിയിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന പ്രഖ്യാപനം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി. രാവും പകലും ഇല്ലാതെ രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. എങ്ങനെ ഇപ്പം നമ്മൾ കണ്ട ലക്ഷ്യം കണ്ടില്ലേ? പകൽ പോലും ആന വന്ന് മുഴുവൻ കൃഷിദേഹങ്ങൾ നശിപ്പിക്കുന്നു. രാത്രി കാലങ്ങളിൽ ഇവർ ഈ കുട്ടികളെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി പാറപ്പുറത്താണ് വന്ന് ഇരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും വീട്ടിൽ കിടക്കാൻ പറ്റില്ല. ഏത് നിമിഷമാണ് വീട് തള്ളിയിടുന്നതെന്ന് അറിയത്തില്ല. പകല് 1:30 രാത്രിയും വെളുക്കോളം ഇവിടെ പിന്നെ ആനയുടെ ശല്യം കൊണ്ട് കാരണം ഞങ്ങൾക്ക് കടന്നുറങ്ങാൻ പോലും മേലാത്ത അവസ്ഥയായി. ഒരാഴ്ചയായി ഞങ്ങൾ ഉറങ്ങിയിട്ട്. ഞങ്ങൾക്ക് കാപ്പിക്കുരി പോലും പറിക്കാൻ പറമ്പിലിറങ്ങി പറിക്കാൻ പറ്റാൻ ഭയമായി. ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒന്നും ഇത് അന്വേഷിക്കാനോ ഒന്നും വരുന്നുമില്ല. അവർ പിന്നെ സോളാറിൻ്റെ വേലിക്ക് 3 വർഷത്തോളമായി, അത് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞ് പോയിട്ട്, പക്ഷേ ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിലെത്തിയ രാജേഷ് എന്ന കർഷകനെ കാട്ടാന ആക്രമിച്ചു. ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയത്. തെങ്ങ്, കമുക്, പന, ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ കൃഷികൾ നശിപ്പിച്ചു. കാക്കത്തോട് വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ എത്തുന്നത്. വന്യമൃഗശല്യത്തിന് അറുതി വരുത്തുവാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. News 18 ഇടുക്കി. കോഴിക്കോട് മുക്കത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് ആലത്തൂർ പുല്ലാനിക്കൽ സ്വദേശി ഷജൻ തമ്പാട്ടിയാണ് അപകടത്തിൽ മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. മുക്കം ആശുപത്രി ജംഗ്ഷനിലാണ് അപകടം നടന്നത്. മുക്കം ഭാഗത്തു നിന്നും വന്ന കാറും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വയനാട് വൈത്തിരിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കാറും ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. കാർ യാത്രികനായ വെള്ളമുണ്ട സ്വദേശി സരസ്വതി, ബൈക്ക് യാത്രക്കാരായ കുന്നമ്പറ്റ സ്വദേശികളായ റിൻഡോ, രാധിക എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 10:30 അപകടം. താമരശ്ശേരി പരപ്പൻപുഴലിന് സമീപം കാർ കടയിലേക്ക് പാഞ്ഞുകയറി, 4 പേർക്ക് പരിക്ക്. വാടിക്കൽ അങ്ങാടിയിലെ ചായക്കടയിലേക്കാണ് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറിയത്. വാടിക്കൽ അങ്ങാടിയിൽ നിന്ന് തച്ചമ്പൊയിൽ ഭാഗത്തേക്ക് പോകാൻ തിരിഞ്ഞ കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് സംഭവം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന 3 പേർ തെറിച്ചു വീണു. ഇവർക്കും കടയിലെ ജീവനക്കാരനുമാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇടുക്കി കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. സഹകരണ ആശുപത്രിക്ക് സമീപമുള്ള ഹരിത ഗാർഡൻസിലാണ് മോഷണം നടന്നത്. 25,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ അറിയിച്ചു. 60 ലവ് ബേഡ്സ്, പക്ഷിക്കൂട്, അക്വാറിയത്തിലുണ്ടായിരുന്ന മീനുകളും മോഷണം പോയി. കട്ടപ്പന പോലീസ് അന്വേഷണം തുടങ്ങി. ഇനി കടൽ കാഴ്ചകൾ കാണാൻ കടൽ തീരത്തുകൂടി മാത്രമല്ല, കടലിലൂടെ തന്നെ നടക്കാം. സഞ്ചാരികൾക്കായി ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കലയിൽ പൂർത്തിയായി.
വർക്കല തീരദേശ ടൂറിസത്തിനെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ടൂറിസം വകുപ്പ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സജ്ജമാക്കുന്നത്. ജില്ലയിൽ വർക്കല ബീച്ചിലാണ് ആദ്യം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തയ്യാറാകുന്നത്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 100 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. പാലത്തിന്റെ അവസാന ഭാഗത്ത് 11 മീറ്റർ നീളത്തിലും 7 മീറ്റർ വീതിയിലുമായി കാഴ്ചകൾ കാണാനുള്ള പ്ലാറ്റ്ഫോമുകളും ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ ബോട്ടുകൾ, ലൈഫ് ജാക്കറ്റുകൾ, ലൈഫ് ഗാർഡുകൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ സേവനവും ഉണ്ടാകും. പ്ലസ് കാറ്റ് പിഎസ്ഒയുടെ ട്രെയിനിങ്ങിലിരുന്ന് എല്ലാമേ നമ്മൾ സ്റ്റാഫ്സ് എല്ലാമേ കംപ്ലീറ്റ് പണിയിരിക്കാങ്க. இங்க வந்து பாத்தீங்கன்னா 20th க்கு அப்புறம் இந்த ஆக்டிவிட்டீஸ் எல்லாமே ஸ்டார்ட் பண்ண போறோம். இதுல பாத்தீங்கன்னா ஃப்ளோட்டிங் பிரிட்ஜ் இருக்கு, ஜெட் அட்டாக் இருக்கு, ஜெட் ஸ்கி இருக்கு, ஸ்பீட் போட் இருக்கு, பனானா போட் இருக்கு, சோஃபா, கிரேசி சோஃபா இருக்கு. இந்த மாதிரி எல்லாமே வந்துட்டு ஆக்டிவிட்டீஸ் வந்துட்டு எவ்வளோ சேஃபா உங்களுக்கு நாங்க பண்ணி தரணுமோ அவ்வளவு சேஃபா பண்ணி தருவோம். 700 கிலோகிராம் பாரமுள்ள நங்கூரம் உபயோகிச்சான பாலத்தின் உறப்பு நிலநிறுத்தியிருக்கிறது. 1400 உயர்ந்த நிலவாரமுள்ள பிளாஸ்டிக் ப்ளோக்குகள் சேர்த்து உறப்பிச்சான பிரிட்ஜிண்ட் நிர்மாணம். പകൽ 11 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് സന്ദർശന സമയം. കൂടാതെ ബനാന ബോട്ട്, ജിസ്കി, സ്പീഡ് ബോട്ട് മുതലായ ബോട്ടുകളും സജ്ജമാണ്. ഉന്നത പരിശീലനം ലഭിച്ചവരുടെ സേവനവും ഇവിടെയുണ്ടാകും. പുതുവത്സര ദിനത്തോടുകൂടി വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് ടൂറിസം വകുപ്പ് അറിയിച്ചു. ന്യൂസ് 18 വർക്കല. കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതിയായ കൊടുവള്ളി സ്വദേശിയെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. വാവാട് മൊട്ടമ്മൽ സിറാജുദ്ദീൻ തങ്ങളെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ കൊലപാതകം, പിടിച്ചുപറി, മോഷണം, മയക്കുമരുന്ന് വിൽപ്പന, അക്രമം, പോക്സോ തുടങ്ങിയ 15 കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കരിപ്പൂരിൽ കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ സ്വർണവേട്ട. മോസ്ക്യൂട്ടോ ബാറ്റ്, പോർട്ടബിൾ വാട്ടർ ഡിസ്പെൻസർ, ദന്തശുചീകരണ സംവിധാനം, സോളാർ സെൻസർ, ലൈറ്റ് എന്നിവയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 399 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. ദമാമിൽ നിന്നും വന്ന കരിപ്പൂർ സ്വദേശി സിദ്ദീഖാണ് കസ്റ്റംസിന്റെ പിടിയിലായത്. ഈ സാധനങ്ങൾക്കുള്ളിൽ ബാറ്ററികളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. എക്സ്റേ പരിശോധനയിൽ സംശയം തോന്നിയാണ് കസ്റ്റംസ് ഇവ പ്രത്യേകം പരിശോധിച്ചത്. പിടിച്ചെടുത്ത സ്വർണത്തിന് 25 ലക്ഷം രൂപയോളം മൂല്യം കണക്കാക്കുന്നു. വയനാട് വാകേരിയിൽ നിന്ന് പിടിയിലായ നരഭോജിക്കടുവയുടെ മുഖത്തെ മുറിവ് ആഴമേറിയതാണ്. 8 സെന്റിമീറ്ററോളം ആഴത്തിലുള്ളതാണ് മുറിവെന്നാണ് വിലയിരുത്തൽ. ഉൾവനത്തിൽ കടുവകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴാകാം കടുവയ്ക്ക് പരിക്കേറ്റത്. പരിക്കിനെ തുടർന്ന് കടുവയ്ക്ക് ശാരീരിക അവശതയും കടുത്ത വേദനയുമുണ്ട്. കടുവയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു. ചികിത്സയ്ക്ക് വേണ്ടി കടുവയെ മയക്കുന്നതിനുള്ള അനുമതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നൽകി. നാളെ ഉച്ചയ്ക്ക് വെറ്റിനറി സർവകലാശാലയിൽ നിന്നുള്ള ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സ ലഭ്യമാക്കും. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പാതിവഴിയിൽ ഉപേക്ഷിച്ച കോഴിക്കോട്, കോതി, ആവിക്കൽ തോട് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പദ്ധതികളുടെ റീടെൻഡർ നടപടികളിലേക്ക് കടന്നു കോർപ്പറേഷൻ. നിർമ്മാണ പ്രവൃത്തിക്കുള്ള റീടെൻഡർ അനുമതിക്കായി നടപടി തുടങ്ങിയതായി മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. പദ്ധതിയുമായി വീണ്ടും വന്നാൽ സമരം ശക്തമാക്കുമെന്ന് കോതി, ആവിക്കൽ തോട് സമരസമിതികൾ വ്യക്തമാക്കി. അമൃത് പദ്ധതിയുടെ ഭാഗമായാണ് ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള പ്ലാന്റ് നിർമ്മിക്കാനുള്ള നടപടികൾ കോർപ്പറേഷൻ ആരംഭിച്ചത്. ശക്തമായ ജനകീയ പ്രതിഷേധത്തിനൊപ്പം കോടതി ഇടപെടൽ കൂടി എത്തിയതോടെ പദ്ധതികൾ പാതിവഴിയിൽ അവസാനിപ്പിച്ചു. കരാർ തുക കൂട്ടണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ കമ്പനി കഴിഞ്ഞ ദിവസം കോർപ്പറേഷനെ സമീപിച്ചു. പിന്നാലെ വീണ്ടും ടെൻഡർ നടപടികൾ ആരംഭിച്ചതോടെ പദ്ധതിക്ക് ജീവൻ വെച്ചിരിക്കുകയാണ്. 5 കൊല്ലം മുമ്പല്ലേ നമ്മളിത് തുടങ്ങിയത്. അന്നത്തെ റേറ്റ് മതിയാവില്ലല്ലോ ഇന്ന് ആ പണി പൂർത്തിയാക്കാൻ. ഒരു ടെൻഡർ അന്ന് എടുത്ത ആള് പറയണം, അയാൾ ആ റേറ്റിന് തന്നെ അയാൾ റെഡിയാണെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളതിന്റെ ആണ് ഇപ്പൊ ടെൻഡർ നടപടിയിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് പ്ലാന്റ് നിർമ്മാണവും ഉണ്ട്, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് എന്ത് കണക്ഷൻ ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നതാണ് നെറ്റ്വർക്ക്. അപ്പൊ ഇതിനകത്ത് ഈ വർക്കിനും ബാക്കി 3 വർക്കിനും നമുക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട്? പുതിയ ടെൻഡർ വിളിക്കണം, കാരണം റിവൈസ്ഡ് ഇതിനകത്തേക്ക് വരണ്ടേ? അത് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട് ഇത് നിന്നുപോയതുകൊണ്ട്. പക്ഷേ ആ ഞങ്ങൾ അന്നത്തെ സമയത്ത് നമ്മൾ കൃത്യമായി പറഞ്ഞതുകൊണ്ട് ഈ ഒന്നാമത്തെ അമൃതൽ നടക്കാതിരുന്ന കാര്യങ്ങൾക്ക് രണ്ടാമത്തെ അമൃതൽ നടത്താനുള്ള അനുവാദം കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിത് ഇതൊക്കെ സ്റ്റേറ്റ് ലെവൽ ഒരു ഹൈ പവർ കമ്മിറ്റിയുണ്ട്, സ്റ്റിയറിംഗ് കമ്മിറ്റി. അവരാദ്യം തീരുമാനിക്കണം, എന്നിട്ട് അവർ റെക്കമെൻഡ് ചെയ്തിട്ട് എങ്ങോട്ട് അയക്കണം? സെൻട്രൽ ആയിട്ടുള്ള അമൃത് കമ്മിറ്റിക്ക് പോയിട്ട് അവിടുന്ന് അപ്രൂവൽ ചെയ്താൽ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. ജനവാസ മേഖലയിൽ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് ആവിക്കത്തോട് സമരസമിതി ആവർത്തിച്ചു. ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങൾ വീണ്ടും കടക്കും. കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ ബീന ഫിലിപ്പ് ഇതിന് കുറച്ചു മുമ്പ് നമ്മുടെ ആവിക്കത്തോട് സമരസമിതി ഇവിടെ മറ്റൊരു പരിപാടിയിലേക്ക് വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ അന്ന് മേയർ പറഞ്ഞത് ഈ പദ്ധതി ഞങ്ങൾ ഉപേക്ഷിച്ചാണ്, ഈ ജനങ്ങൾ ഉപദ്രവിച്ചിട്ട് ഞങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ട് ഈ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകാൻ കോഴിക്കോട് കോർപ്പറേഷന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ മേയർ ഇപ്പം മേയർ കൗൺസിൽ പാർട്ടി തീരുമാനിക്കുകയും റീടെൻഡറിന് പോകാനും തീരുമാനിച്ചു.
ഏത് ടെൻഡറിന് പോയാലും ശരി, ഈ ആവിക്കൽത്തോട്ടിലെ ജനങ്ങൾ ഇവിടെ ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അനുവദിക്കില്ല. ഒരു കാരണവശാലും, കാരണം ഞങ്ങൾ ഈ സമരം തുടങ്ങുന്ന ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, കാരണം ഇത് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന, ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ വന്നിട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കരുത്. കോഴിക്കോട് കോർപ്പറേഷൻ ഒരുപാട് സ്ഥലങ്ങൾ കാലിയായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, കോഴിക്കോട് കോർപ്പറേഷൻ അധീനത്തിലുള്ള, അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് ഈ ജനങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാണ്. ഏത് ടെൻഡർ ത്രീ ടെൻഡർ പോയാലും ശരി, ഏത് സർക്കാർ ഇതുവരെ കൊണ്ടുവന്നാലും ഇവിടുത്തെ ആവിക്കത്തോട്ടിൽ സ്ഥാപിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. 2026 അമൃത് പദ്ധതി 2 കാലാവധി പൂർത്തിയാവും. അതിനു മുമ്പ് 2 പദ്ധതികളും പൂർത്തിയാക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ പാനൂരിൽ ആന ഇടഞ്ഞു. വടക്കേ പൊയിലൂർ കുരുടൻകാവ് ക്ഷേത്ര ഉത്സവത്തിനിടെയാണ് ആന ഇടഞ്ഞത്. ആനപ്പുറത്തു നിന്നും താഴെ വീണ പൂജാരിക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. തിരുവനന്തപുരം പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ വിജിലൻസ് പരിശോധന. റേഞ്ച് ഇൻസ്പെക്ടർക്കെതിരെ പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് അന്വേഷണം നടക്കുന്നത്. റേഞ്ച് ഇൻസ്പെക്ടർ സ്ഥലത്തില്ലായിരുന്നു. വിജിലൻസ് സംഘം ഫയലുകൾ പരിശോധിച്ചു. റേഞ്ച് ഓഫീസർ വിവിധ കാര്യങ്ങൾക്ക് പണം വാങ്ങിയെന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അന്വേഷിക്കുന്നത്. കാസർഗോഡ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ പേരഗ്രാമം പദ്ധതിക്ക് തുടക്കം. 10,000 തൈകളാണ് പദ്ധതിയിൽ പഞ്ചായത്ത് പരിധിയിൽ നട്ടുപിടിപ്പിക്കുന്നത്. നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളുടെ എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹരിതവാനം. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ആഗിരണം ചെയ്യുന്നതുമായ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് തുല്യമാക്കുക എന്നതാണ് ലക്ഷ്യം. തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്ത് 4 വാർഡായ ആനിക്കാടിയിൽ തയ്യാറാക്കിയ നഴ്സറിയിൽ 10,000 പേരത്തൈകൾ നടാൻ തയ്യാറായിട്ടുണ്ട്. പൊതുസ്ഥാപനങ്ങളിലും പൊതുയിടങ്ങളിലും പേരത്തൈകൾ നട്ടുപിടിപ്പിച്ച് പച്ചത്തുരുത്തുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് നിർവഹിച്ചു. ചെറുതെങ്കിലും വലിയൊരു കാൽവെപ്പാണ്. നമ്മുടെ പുരയിടങ്ങളിലൊക്കെ തെങ്ങുണ്ട്, വെരി ഗുഡ്. പക്ഷേ ഇടവിളകളായിട്ട് എന്തെല്ലാം ഫലവൃക്ഷങ്ങൾ നടാം, അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ പിലിക്കോട് കാണിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങൾ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ എൻ സുശീല, തൊഴിലുറപ്പ് അക്രഡിറ്റ് എഞ്ചിനീയർ അശ്വിനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പിലിക്കോട്. തിരുവനന്തപുരം നെടുമങ്ങാട് മഞ്ച ടെക്നിക്കൽ ഹൈസ്കൂളിൽ മോഷണം നടത്തിയ സ്കൂളിലെ നൈറ്റ് വാച്ച്മാൻ പിടിയിൽ. കായംകുളം പത്തിയൂർ എരുവ അരിവണ്ണൂർ കുറ്റിയൂർ സുനിലിനെയാണ് പോലീസ് പിടികൂടിയത്. സ്കൂൾ സൂപ്രണ്ടിന്റെ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 13 മൊബൈൽ ഫോണുകൾ, 2 ടാബുകൾ, വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന സോഡിയം വേപ്പർ ലാമ്പ്, 50 kg സ്ക്രാപ്പ് എന്നിവ ഉൾപ്പെടെ 162,000 രൂപയുടെ സാധനങ്ങളാണ് മോഷ്ടിച്ചതെന്ന് പോലീസ് പറയുന്നു. കരയിൽ മാത്രമല്ല കടലിലും ക്രിസ്മസ് രാവ് ഇക്കുറി വർണ്ണാഭമാകും. തിരുവനന്തപുരം മരിയനാട് തീരത്ത് നിന്ന് 500 m അകലെ കടലിലാണ് മത്സ്യത്തൊഴിലാളികൾ വിസ്മയമൊരുക്കിയത്. ിളങ്ങുന്ന ക്രിസ്മസ് ട്രീയും തിരുപ്പിറവിയുടെ പ്രതീകമായ പുൽക്കൂടുമൊക്കെ നാടെങ്ങും നിറയുകയാണ്. അതിനിടയിൽ കടിനകുളം മരിയനാടുള്ള ഒരുപറ്റം യുവാക്കളുടെ മനസ്സിലൊതുക്കിയ ആശയമാണ് കടലിൽ യാഥാർത്ഥ്യമാക്കിയത്. ₹300,000 ചിലവിലാണ് കടലിൽ നിന്നും 1.5 km അകലെ ഫ്ലോട്ടിംഗ് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കിയിരിക്കുന്നത്. ഇത് ഇപ്പൊ
ഇപ്പോൾ എല്ലാവരും കരയിലോട്ട് ചെയ്തിട്ടുണ്ട് ട്രീ, അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഇവിടെ കടലിലോട്ട് ചെയ്തതാണ് ഞങ്ങൾ. എല്ലാം കൂടി ഒരു 300,000 രൂപയായി. ഞങ്ങൾ എല്ലാം കൂടി പയമാരായിട്ട് ഇട്ട പൈസ എല്ലാവരും പയമാര് ഷെയർ ചെയ്ത് ഒരു 4,000 വെച്ച് ഇട്ടു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കൈകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പള്ളീൻ്റെയും ഇടവകയുടെയും നാട്ടുകാരുടെയും സഹായം ചോദിച്ചായിരുന്നു. ഇത് മരിനാട് ഇടവക, കടിഞ്ഞംകുളം മരിനാട് ഇടവക. പ്ലാൻ ഞങ്ങൾ ഇതിപ്പം പ്ലാൻ ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായി. 2 മാസത്തിന് മുമ്പേ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇതിപ്പോഴാണ് കറക്റ്റ് തീർന്നത് എല്ലാ കാര്യം. 2 മാസം പിടിച്ചെല്ലാം കൂടി കരയിൽ നിന്ന് നിർമ്മിച്ച് കടലിൽ കൊണ്ടെല്ലാം സെറ്റ് ചെയ്തായിരുന്നു. സുന്ദര കാഴ്ചകൾ കാണാൻ നിരവധി ആളുകളാണ് മരിയനാട് തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കടലിലെ കരിമരുന്ന് പ്രയോഗവും. കരയിലെ ആഘോഷം പൊടിപൊടിക്കുകയാണ്. കടലിലും ആരവങ്ങൾക്ക് തെല്ലും കുറവില്ല. ക്യാമറമാൻ ബിബിൻ മുർണയ്ക്കൊപ്പം മരിയനാപുരത്ത് നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18. ലക്ഷങ്ങൾ ചെലവഴിച്ച് പഴയ മൂന്നാറിൽ സ്ഥാപിച്ച ഹരിത ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം നിലച്ചു. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹെഡ് വർക്ക്സ് അണക്കെട്ടിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഹെഡ് വർക്ക്സ് അണക്കെട്ടിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത്. തുടക്കത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ചെക്ക് പോസ്റ്റ് പക്ഷേ ജൂലൈ മാസത്തോടെ പ്രവർത്തനരഹിതമായി. വിനോദസഞ്ചാര സീസൺ ആരംഭിച്ച സാഹചര്യത്തിൽ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഹെഡ്വസ് ഡാം പക്കത്തിൽ ചില മാസങ്ങൾക്ക് മുൻപാകെ ഹരിത ചെക്ക് പോസ്റ്റും ചൊല്ലി ലക്ഷക്കണക്കിന് രൂപ മുടക്കി പദ്ധതി രൂപീകരിക്കുകയും ഇപ്പോൾ 4 രൂപയായിട്ട് കേട്ടുപാറിട്ട് കിടക്കക്കൂടിയ സൂഴ്നിലയൊക്കെ ഇരിക്കും. ഉടനടിയാക അത് ഹരിത ചെക്ക് പോസ്റ്റ് ആരംഭിക്കണം. അതിൽ തൊഴിലാളികളുടെ പിള്ളേകൾക്ക് വേലവായ്പ കൊടുക്കണം. കൊടുത്ത് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് സാർബ അതെ ഉടനടിയാകെ നടപടിപ്പെടുത്ത വേണ്ടുമെന്ന് നേരത്തിൽ കേട്ടിട്ടുണ്ട്. UNDP സാമ്പത്തിക സഹായത്തോടെയാണ് ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കപ്പെട്ടത്. വിനോദസഞ്ചാരികളിൽ നിന്ന് തരംതിരിച്ച് മാലിന്യം ശേഖരിക്കുക, മാലിന്യ സംസ്കരണം സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുക, ഇത് സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങി വിവിധ കാര്യങ്ങളായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത്. ജൈവമാലിന്യം സംസ്കരിക്കുന്ന സൗകര്യം ചെക്ക് പോസ്റ്റിൽ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. മൂന്നാറിനെ ശുചിയാക്കാൻ സഹായിക്കുന്ന പദ്ധതി കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഭിക്ഷാടനം നടത്തി പ്രതിഷേധിച്ച അടിമാലിയിലെ മറിയക്കുട്ടി ചാക്കു വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്നുള്ള മാസങ്ങളിലും പെൻഷൻ തുക കൃത്യമായി ലഭിക്കുന്നതിന് നടപടി ഉണ്ടാകണമെന്നതാണ് ആവശ്യം. അഭിഭാഷകൻ പ്രതീഷ് പ്രഭ ഇക്കാര്യം അറിയിച്ചു. ഈ മാസം തന്നെ പെൻഷൻ തുക കുടിശ്ശിക തീർത്ത് നൽകാൻ സർക്കാരിന് കോടതി നിർദ്ദേശിച്ചു. 21 കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതിനും തുടർന്ന് വരുന്ന മാസങ്ങളിൽ കുടിശ്ശിക കൂടാതെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മറിയക്കുട്ടി അമ്മയ്ക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഡി ഹർജി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ച് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് 2 ദിവസത്തിനകം ഫയൽ ചെയ്യണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കോഴിക്കോട് വളയത്ത് ക്ഷേത്രോത്സവത്തിനിടെ BJP പ്രവർത്തകന് വെട്ടേറ്റു. വളയം UK മുക്കിൽ പ്രശാന്തനാണ് വെട്ടേറ്റത്. കഴുത്തിനും തലയ്ക്കും വെട്ടേറ്റ ഇയാളെ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളയം റോഡിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ആലപ്പി മഞ്ഞളിന്റെയും കൊച്ചിൻ ഇഞ്ചിയുടെയും പുനരുജ്ജീവന സെമിനാർ കോതമംഗലം PWD റെസ്റ്റ് ഹൌസിൽ നടന്നു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോതമംഗലം MLA ആന്റണി ജോൺ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയ മോൾ തോമസ്, ഡോക്ടർ ഹോമി ചെറിയാൻ എന്നിവർ സംസാരിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനിസ് ഫ്രാൻസിസ് കൈപുസ്തകം പ്രകാശനം ചെയ്തു. മനുഷ്യൻ വണ്ടി ഇടിച്ച് വഴിയിൽ കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത കാലമാണ്. ഇതാ ഒരു നല്ല കാഴ്ച പ്രേക്ഷകർക്കായി. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന് സമീപം പരിക്കേറ്റ് കിടന്ന പക്ഷിക്കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ഒരാൾ, അത് ഞങ്ങളുടെ കൊട്ടാരക്കര റിപ്പോർട്ടർ വിനേഷാണ് ഉള്ളത്. ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷവും അഭിമാനവും നൽകുന്നു. കൊള്ളാമെന്ന് ഉഷാറായി കേട്ടോ, കൊള്ളാൻ മതിയായിരിക്കില്ലേ.
കുറച്ച് ഉണർവ് കിട്ടി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. യൂത്ത്